السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ടവരെ, സക്കാത്തിൻ്റെ അവകാശികളെ നമ്മൾ എണ്ണി പറഞ്ഞു. എട്ട് വിഭാഗം ആളുകൾ. ഈ എട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചില ആളുകൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് സക്കാത്തിന് അർഹത ഉണ്ടാകില്ല. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ കബീലയുടെ ഭാഗമായിട്ടുള്ള ഹാഷിമി മുത്തലിബി വംശത്തിൽപ്പെട്ട, ഖുറൈശികളിൽപ്പെട്ട ഹാഷിമി മുത്തലിബി എന്ന കബീലക്ക് സക്കാത്തിന് അർഹത ഉണ്ടാവില്ല. അവരഞ്ഞ് ഫക്കീറായാലും മിസ്കിനായാലും. അതുപോലെ കാഫിറിന് സക്കാത്തിന് അർഹതയില്ല, കാരണം മുസ്ലിം ആവണം. അടിമക്കും സക്കാത്തിന് അർഹത ഉണ്ടാവില്ല. മുഖാത്തബനുണ്ടാവും, നമ്മൾ പറഞ്ഞു അടിമപത്രം മോചനം എഴുതപ്പെട്ട ആൾക്കുണ്ടാവും എന്ന് പറഞ്ഞു. മുഖാത്തബല്ലാത്ത രിക്ക് അടിമത്തമുള്ള ആളുകൾക്കും സക്കാത്തിന് അർഹത ഉണ്ടാവില്ല. അതാണ് ഈ മുസ്ലിം പറയുന്നത്. വലുവാത്താഹ, ഒരാൾ സക്കാത്ത് നൽകി, അത് ഫിത്ര സക്കാത്താണെങ്കിൽ പോലും, ലികാഫിരിൻ കാഫിറിന് നൽകി, ഔ മൻ ബിഹി രിഖുൻ, അല്ലെങ്കിൽ അടിമത്തമുള്ള വ്യക്തിക്ക് നൽകി, വലവ് മുബഅദൻ, അത് ഭാഗികമായ അടിമത്തമാണെങ്കിലും. ചില അടിമകളുണ്ടാകും പകുതി സ്വതന്ത്രനും പകുതി അടിമയുമായിട്ടുള്ള, ബഅദ് അടിമയാണെങ്കിൽ പോലും, പക്ഷെ മുക്കാത്തബല്ലാത്ത. ഔ ഹാഷിമിയിൻ ഔ മുത്തലിബിയിൻ, ഹാഷിം മുത്തലിബ് വംശത്തിന് നൽകിയാൽ അവർക്ക് മാത്രമല്ല അവരുടെ അടിമകൾക്കും, ഔ മൗല ലഹുമ, അവർ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രരാക്കിയ വ്യക്തികൾക്കാണ് മൗല എന്ന് പറയുന്നത്. ലം യഖ അനി സക്കാത്തി, അത് സക്കാത്തിന് ബാധ്യതയിൽ തൊട്ട് സക്കാത്ത് ബാധ്യത അതുകൊണ്ട് വീടുന്നതല്ല എന്ന്. കാരണം എന്ന ഷർത്ത് ലാഹ്രി അൽ ഇസ്ലാമു വ തമാമുൽ ഹുറിയത്തി വാദ് മുക്കവനിഹി ഹാഷ്മിയൻ വല മുത്തലിബിയൻ, സക്കാത്ത് വാങ്ങുന്നയാളുടെ നിബന്ധന ഇസ്ലാം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഹാഷ്മിയും മുത്തലിബിയും ആവാതിരിക്കുക എന്നെല്ലാമാണ്. ഹാഷ്മി മുത്തലിബിക്ക് വനീമത്ത് സ്വത്തിൻ്റെ അഞ്ചിൽ ഒന്നിൻ്റെ അഞ്ചിലൊരു ഭാഗം, 25-ൽ ഒരു ഭാഗം അർഹതയുള്ള വിഭാഗമാണ്. അത് മറ്റാർക്കുമില്ല. മുസന്നിഫ് പറയുന്നു, ആ ഹുംസുൽ ഹുംസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇല്ലാതിരുന്നാൽ പോലും, നഷ്ടപ്പെട്ടാൽ പോലും, ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പോലും സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻഖത്താനുഹും ഹുംസുൽ ഹുംസി ഇലി ഖബരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹി സദഖാത്തി, ഈ സദഖകൾ അഥവാ സക്കാത്ത് എന്നാണ് ഉദ്ദേശം, ഇന്നമാഹിയ ഉസാഹുന്നാസ്, ജനങ്ങളുടെ അഴുക്കുകളാണ്, സമ്പത്തിൻ്റെ അഴുക്കുകളാണ്. വ ഇന്ന ഹാലാ തഹില്ലുലി മുഹമ്മദിൻ വലാ ലി ആലിഹി, അത് മുഹമ്മദിനോ മുഹമ്മദിൻ്റെ കുടുംബത്തിനോ അനുവദനീയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്ന് സാങ്കേതികമായിട്ട് പറയുന്നത് ഹാഷിം മുത്തലിബ് വംശർക്കാണ്. നബി തങ്ങളുടെ ഉപ്പാപ്പ ഹാഷിമും അതുപോലെ ഉപ്പാപ്പാൻ്റെ ഒരു അനിയൻ മുത്തലിബും, ആ ഉപ്പാപ്പയും ഉപ്പാപ്പാൻ്റെ അനിയൻ മുത്തലിബിൻ്റെയും സന്താന പരമ്പരകൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാകും. നമ്മുടെ നബി തങ്ങൾ ഹാഷിമി വംശത്തിനാണല്ലോ ഉള്ളത്. സക്കാത്ത് എന്നല്ല മറ്റ് നിർബന്ധമായ ഒന്നും, നേർച്ച, കഫാറത്ത്, ഹജ്ജിൻ്റെ ദിമാവ്, ഇതൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റൂല. ഫാലശിഹുനാവക്ക് സക്കാത്തി, സക്കാത്ത് പോലെയാണ് കുല്ലു വാജിബിൻ, നിർബന്ധമായ മറ്റു ദാനങ്ങൾ, നെതിരെ നേർച്ച പോലെ കഫാറത്ത് ഒക്കെ, ഖിലാഫി തത്വഇ വൽ ഹദിയത്തി, സുന്നത്തായ ദാനങ്ങളാവാം, സംഭാവനകളാകാം, ഹദിയ കാഴ്ചകളാകാം, സമ്മാനങ്ങളാകാം. അതുപോലെ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി, അനിയ് മുതലാളിക്ക് കൊടുത്താൽ പറ്റൂല എന്ന് മനസ്സിലായി. അതാണ് ഔ അനിയ്യുൻ. പക്ഷെ നമ്മൾ നേരത്തെ എണ്ണി പറഞ്ഞിടത്ത് കാശുള്ള ആളുകൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില കടം പോലെയുള്ള, മസ്ലഹത്തിന് വേണ്ടി കടം വാങ്ങുക പോലെയുള്ള കടക്കാരൻ എന്ന രീതിയിൽ, അതൊന്നും അല്ലാതെ ഒരു ഖനിയിന് കൊടുത്തു.
ആരാണ് ഖനിയെന്ന്, ഇസ്ലാമികമായിട്ട് മുതലാളി എന്ന് പറയുന്ന ആർക്കാണ്? സാധാരണ ഒരു ജീവിതം കഴിഞ്ഞുകൂടാനുള്ള, മരിക്കുന്നത് വരെ ജീവിക്കാനുള്ള വിഭവ സമ്പത്തുള്ള ആൾക്കാണ് ഖനിയ എന്ന് പറയാം. മൻ ലഹു കിഫായത്തുൽ ഉംറിൽ ഗാലിബി, സാധാരണ വയസ്സ് ഇത് തികയുന്നത്, തനിക്കും തൻ്റെ കുടുംബത്തിനൊക്കെ എത്രയാണോ ഒരാളെ കയ്യിലുള്ളത്, അല്ല സഹി. അപ്പോൾ ഒരു കൊല്ലത്തിന് ഒരാൾക്ക് അങ്ങനെ സാധാരണ രീതിയിൽ ജീവിച്ചു പോകാൻ തനിക്കും കുടുംബത്തിനും കൂടെ കുടുംബം ഉണ്ടെങ്കിൽ 1,00,000 റുപ്യ വേണമെങ്കിൽ ഒരു 10-65 വയസ്സ് വരെയുള്ള ഒരാൾ ജീവിക്കുക, അപ്പോൾ 1,00,000 വേണ്ടി വരും. അത്ര കയ്യ് കാശ് കയ്യിലുള്ള ആൾക്കാണ് ഖനീ എന്ന് പറയാം. വരുമാനം ഉണ്ടായാലും മതി. വക്കീല മല്ലോഹു കിഫാത്ത് സനത്തിൻ, ഒരേ ബ്രാൻഡ് ഒരു കൊല്ലത്തേക്ക് മതിയാകുന്നതുണ്ടായാൽ തന്നെ ഖനിയാണ്. അവിൽ കസ്ബുൽ ഹലാലായ, അനുയോജ്യമായ ഹലാലായ ജോലി ഉണ്ടെങ്കിലും അയാളും ഖനിയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അക്കാത്ത് വാങ്ങാൻ പറ്റാത്ത മറ്റ് ദീപാകാരം എന്നറിയോ നിങ്ങൾ? മക്കള് ബാപ്പ ചെലവ് കൊടുക്കുന്നുണ്ട്, ബാപ്പ കൊടുക്കുന്ന ചെലവ് കൊണ്ട് മക്കൾക്ക് അതുകൊണ്ട് കഴിഞ്ഞുകൂടാൻ പറ്റുന്നുണ്ട്. എന്നാൽ പിന്നെ അവർക്ക് ഇതാക്കാത്ത കൊടുക്കേണ്ടിയില്ലല്ലോ. അല്ലെങ്കിൽ തിരിച്ച് വാപ്പാക്കുള്ള വാപ്പ പാവപ്പെട്ട ആളാണ്, പക്ഷേ അദ്ദേഹത്തിന് കഴിയാനുള്ള, വാപ്പാക്ക് കഴിയാനുള്ള ആവശ്യമായ ചെലവുകളൊക്കെ മക്കൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭാര്യ, ഭാര്യക്ക് ആവശ്യമായതൊക്കെ ഭർത്താവ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്തില്ല? സക്കാത്തിന് അർഹത ഇല്ല എന്നാണ്. ഔ മക്ഫിയ്യൻ ബി നഫഖത്തി ഖരീബിൻ, കുടുംബക്കാരുടെ ചെലവ് കൊണ്ട് ജീവിതം കഴിയുന്നവരും മതിയാകുന്നവർക്കും കൊടുത്താൽ, അത് ചെലവ് കൊടുക്കേണ്ട ആളുകളാരാ? ഖരീബന കുടുംബക്കാർ, കുടുംബക്കാരുടെ നഫഖ. ഉദാഹരണം അസ്ല്, മക്കൾ കൊടുക്കണം, അല്ലെങ്കിൽ മക്കളെ മക്കൾ കൊടുക്കണം. ഉമ്മ വാപ്പ വല്യപ്പ വല്യമ്മൊക്കെ പെടുന്നതാണ് അസ്ല്. ഫറ ആങ്ങൾ മാമക്കൾ പെൺകുട്ടികളൊക്കെ പെടുന്നത് ഭർത്താവ്. ബിഖിലാഫിൽ മക്ഫി നഫഖത്തി മുത്തബറീൻ, അതേസമയത്ത് ഖരീബിൻ്റെ നഫഖ കൊണ്ട് കഴിയാൻ പറ്റുന്ന ആളുകൾക്കാണ് കാത്തു കൊടുക്കാൻ പറ്റാത്തത്. ആരെങ്കിലുമൊക്കെ സംഭാവന കിട്ടിയിട്ട് കഴിയുന്ന ആളുകളുണ്ടാവില്ലേ, അവർക്ക് കൊടുക്കാം. ബിഖിലാഫിൽ മക്ഫി ബി നഫഖത്തി മുത്തബറീൻ, സംഭാവനയായിട്ട് നൽകുന്ന ആളുടെ നഫഖ കൊണ്ട് കഴിഞ്ഞു പോകുന്ന ആൾ സക്കാത്തിന് അർഹം തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് കൊടുത്താലും യുസ്ദി ദാലിക്കാനി സക്കാത്തി, അത് സക്കാത്തിനെ തൊട്ട് മതിയാവുന്നതല്ല. ഒലാത്ത അദ്ദാബി ദാലിക്ക, സക്കാത്ത് അതുകൊണ്ട് വീടുന്നതുമല്ല. എപ്പോഴാണ് സക്കാത്ത് കൊടുത്താൽ വീടാതിരിക്കുക? കൊടുക്കുന്ന ആൾ ഉടമസ്ഥൻ, സ്വത്തിൻ്റെ ഉടമസ്ഥനെയാക്കുമ്പോൾ. ഭരണാധികാരി കൊടുക്കുമ്പം അതിന് മറ്റൊരു വിധിയാണ്. ഇങ്കാന ദാഫിയുൽ മാലിക്ക, കൊടുക്കുന്ന ആൾ ഉടമസ്ഥനാണെങ്കിൽ. കൊടുക്കുമ്പോൾ ഒരു പക്ഷെ അർഹത ഉണ്ട് എന്ന് എഴുതിയിട്ടായിരിക്കും കൊടുക്കുന്നത്, പിന്നെയാണ് ബോധ്യപ്പെടുന്നത് അയാൾക്ക് അർഹതല്ല, സക്കാത്ത് തിരിച്ചു വാങ്ങണം. വൈൻ ലന്ന സ്നേഹ കാക്കഹും, അവർക്ക് അർഹതയുണ്ട് എന്ന് ധരിച്ചിട്ടാണ് കൊടുത്തതെങ്കിൽ പോലും അത് സക്കാത്തിന് മതിയാകില്ല. സുമ്പോ ഇങ്കാന ദാഫിയുബ് തന്നിൽ സ്നേഹ കാക്കലേമാം, ഇനി കൊടുത്ത ആൾ ഭരണാധികാരിയാണെങ്കിലോ? ഭരണാധികാരി വിചാരിച്ചു അയാൾ അർഹനാണ്, അങ്ങനെ ആയാലും എന്ത് ചെയ്യും? ഒയിങ്കാന ദാഫി, കൊടുത്തയാൾ ഇത് എന്നിന് സ്നേഹ കാക്കി അർഹനാണ് എന്ന ധാരണയോടുകൂടെ കൊടുത്തതല്ല ഇമാമ ഭരണാധികാരിയാണെങ്കിൽ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ബരിയാൽ മാലിക്കു, ഭരണാധികാരി കൊടുങ്ങും, ഉടമസ്ഥൻ ഒഴിവാകും. ഉടമസ്ഥൻ ഭരണാധികാരിക്ക് കൊടുത്ത് ഭരണാധികാരി മറ്റുള്ള ആൾക്ക് കൊടുത്തതല്ലേ? ഒരായതും ഒരു ഇമാമ, ഇമാമ ഉത്തരവാദി ഒന്നാവില്ല. വല്യസ്തരിദ്ദുൽ മധുഫു ആ നൽകിയ സ്വത്ത് തിരിച്ചു വാങ്ങണം. തിരിച്ചു വാങ്ങിയതോ അവകാശികൾക്ക് കൊടുക്കണം. വ മസ്തറദ്ദഹു, തിരിച്ചു വാങ്ങിയത് സ്വറഫഹുൽ മുസ്തഹക്കിന, അവകാശികൾക്ക് കൊടുക്കണം. ഇനി കുടുംബക്കാരുടെ ചെലവ് കൊണ്ട് തികയാത്ത വ്യക്തികളില്ലേ, കുടുംബക്കാരുടെ ചെലവ് കിട്ടാത്ത വ്യക്തികൾ, നിർബന്ധമായ അപ്പം ഭർത്താവിൻ്റെ ചെലവ് ഭാര്യ കിട്ടുന്നില്ല, മക്കൾ വാപ്പ കൊടുക്കണില്ല, അല്ലെങ്കിൽ വാപ്പ മക്കളെ നോക്കേണ്ടതാണെങ്കിലും ഒക്കെ കൊടുക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ആകുമ്പം എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റും, പാവങ്ങളാണ് എന്ന അടിസ്ഥാനത്തിൽ വരെ സക്കാത്ത് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കുന്ന ആൾ വേണമെങ്കിൽ, ഈ ചെലവ് കൊടുക്കേണ്ട ആളാണെങ്കിൽ അയാൾ കൊടുത്താലും കുഴപ്പമില്ല. ഈ ചെലവ് കൊടുക്കേണ്ട ആൾ ചെലവ് കൊടുക്കുന്നില്ല, അയാളുടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. അയാൾക്ക് തന്നെ സക്കാത്തിൻ്റെ വകുപ്പിൽ, സക്കാത്ത് എന്ന പേരിൽ അയാൾ ചെലവ് കൊടുക്കേണ്ട വ്യക്തിക്ക് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? അമ്മാമല്ലം യക്തഫി ബിൻ നഫഖത്തിൽ വാജിബത്തി, നിർബന്ധമായ ചെലവ് കൊണ്ട് മതിയാകാത്തയാൾ, തികയാത്തയാൾ, ലഹു അയാൾക്ക് നിർബന്ധമായിട്ടുള്ള നഫക്ക കിട്ടിയിട്ട് തികയാത്തയാൾ, അതാരാണ്?
കൊടുക്കേണ്ടത്? ആർക്കാണ് നിർബന്ധമാകുന്നത്? മിൻ സൗജിനോ ഖരീബിൻ, ഭർത്താവിനോ കുടുംബക്കാരനൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള വ്യക്തി, ഉദാഹരണത്തിന് മൻ, ഒരു ഭാര്യ, ലം യക്തഫി ബി നഫഖത്തി, നഫഖ തികയുന്നില്ല, അല്ല വാജിബത്തുലഹു, അയാൾക്ക് കിട്ടൽ നിർബന്ധമായ, അവൾക്ക് കിട്ടൽ നിർബന്ധമായ, ആരിൽ നിന്ന്? ഭർത്താവിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ? ഫയുഅതീഹി, അവർക്ക് സക്കാത്ത് കൊടുക്കണം. ആർക്ക് കൊടുക്കാമെന്ന്? മുൻഫിഖ്, ചിലവ് കൊടുക്കേണ്ട ആൾക്ക് തന്നെ കൊടുക്കാം, വയറു മറ്റുള്ളവർക്കും കൊടുക്കാം. ഹത്താബിൽ ഫഖരി, ദാരിദ്ര്യം എന്ന അവകാശികളുടെ കാരണം കൊണ്ടുവരെ കൊടുക്കാവുന്നതാണ്. ഒന്നുകൂടെ പറയാണ്, ഇനി ചെലവ് കിട്ടുന്ന വ്യക്തി തന്നെ, ചെലവ് കിട്ടുന്ന വ്യക്തി, അയാൾക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റുമോ? ചെലവ് കിട്ടുന്നുണ്ട്, മക്കൾ കൊടുക്കുന്നുണ്ട്, വാപ്പാക്ക് ചെലവ് കൊടുക്കുന്നുണ്ട്, ഭക്ഷണവും വസ്ത്രമാണല്ലോ നഫക്ക എന്ന് പറയുന്നത്, അത് കൊടുക്കുന്നുണ്ട്, അവർക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റുമോ? മിസ്കീന് ഫക്കീർ എന്ന രീതിയിൽ വാങ്ങാൻ പറ്റൂല, കാരണം അയാൾക്ക് വേണ്ട ജീവിതത്തിൻ്റെ വിഭവങ്ങൾ മക്കൾ കൊടുക്കുന്നുണ്ടല്ലോ. അല്ലാത്ത രീതിയിൽ, ഉദാഹരണം കടമാണ്, അല്ലെങ്കിൽ മുഖാത്തബാണ്, അതല്ലെങ്കിൽ യോദ്ധാവാണ്, ആ രീതിയിൽ വാങ്ങാം. വെജിബുരൽ മക്ഫി ഗിബിഹ, നഫക്ക കൊണ്ട് തികയുന്ന വ്യക്തിക്ക് അനുവദനീയമാണ് അൽ അഖ്ദു, സക്കാത്ത് വാങ്ങാം. ബിഗൈറിൽ മസ്കനത്തി വൽ ഫഖരി, മിസ്കീൻ ഫക്കീർ എന്ന ആ ഒരു വേഴ്സിലൂടെ അല്ലാതെ സക്കാത്ത് വാങ്ങാം. ഇനി ഉചിത ഫീഹി, അല്ലാത്ത മറ്റ് എട്ട് ആറ് ഗുണങ്ങൾ വേറെ ഉണ്ടല്ലോ, അത് അയാളിലുണ്ടെങ്കിൽ. ഹത്താ മിമ്മൻ തൽസമുഹു നഫഖത്തു, ചെലവ് കൊടുക്കൽ നിർബന്ധമായ വ്യക്തിയിൽ നിന്ന് വരെ വാങ്ങാവുന്നതാണ്. ഇപ്പം മക്കൾക്ക്, വാപ്പാക്ക് മക്കളോട് സക്കാത്ത് വാങ്ങാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ഫക്കീർ മിസ്കീൻ എന്ന രീതിയിൽ വാങ്ങാൻ പറ്റും ചെലവൊന്നും കിട്ടണില്ലെങ്കിൽ. ചെലവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഫക്കീറാണ് മിസ്കീനാണ് എന്ന രീതിയിൽ മക്കളുടെ അടുത്ത് വാപ്പാക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റില്ല. വാപ്പാക്ക് കുറേ കടുണ്ട്, അല്ലെങ്കിൽ യാത്രക്കാരനാണ്, ആ രീതി വാങ്ങാം. അതാണ് ഹത്താ മിമ്മൻ തൽസമുഹു നഫഖത്തു, ചെലവ് കൊടുക്കൽ നിർബന്ധമായ വ്യക്തിയിൽ നിന്ന് വരെ വാങ്ങാവുന്നതാണ്. ഭാര്യക്ക് ഭർത്താവിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റും. വയുന്തബലി സൗജത്തി അഴുത്ത സൗജിയ, ഭാര്യക്ക് ഭർത്താവിന് സക്കാത്ത് കൊടുക്കാം. മിൻ സക്കാത്തി, അവരുടെ സക്കാത്തിൽ നിന്ന്. ഹത്താ ബിൽ ഫക്കീർ വൽ മസ്കന, ഫക്കീറാണ് മിസ്കീനാണ് എന്നൊരു വയസ്സ് വെച്ചിട്ട് വരെ കൊടുക്കാവുന്നതാണ്. ഭാര്യൻ്റെ അടുത്ത് കാശുണ്ട് നിർത്തിയിട്ട് ഭർത്താവ് മുതലാളി ആവൂലല്ലോ. വൈ നംഫഖഹ അലൈഹ, കൊടുക്കണ സക്കാത്തിന് അവൾക്ക് തന്നെ ചെലവാക്കിയാൽ പോലും, കൊടുക്കണ സക്കാത്ത് ഭർത്താവ് വാങ്ങിയിട്ട് അവൾക്ക് തന്നെ ചെലവ് കൊടുത്താൽ പോലും പറ്റും. ഖാല ശൈഖുന, ശൈഖുന പറഞ്ഞ മറ്റൊരു മസല, വല്ലദീ യുസ്ഹറു അന്ന ഖരീബഹുൽ മുസ്റ ലമിൻ തനാമന ലിൻസാഖി അലൈ വാജിസാനഹു ബിൽ ഹാകിമി ഉത്യഹിന ഇദിൻ ലതഹഖഖ് ഫഖരിഹി ഔ മസ്കനതിഹി അൽആൻ. ചെലവ് കിട്ടേണ്ട വ്യക്തിക്ക് ബന്ധപ്പെട്ടവരിൽ നിന്ന് ചെലവ് കിട്ടുന്നില്ല, എന്നാൽ പിന്നെ ചെലവ് കിട്ടാഞ്ഞാൽ വാങ്ങാനുള്ള മാർഗം എന്താ? കേസ് കൊടുക്കണം. കേസ് കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനും സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ, അവിടെ ഫക്കീർ മിസ്കീൻ എന്ന കാരണത്തിൻ്റെ കൊണ്ട് അയാൾക്ക് സക്കാത്ത് വാങ്ങാവുന്നതാണ്. വല്ലദീ യുസ്ഹറു അന്ന ഖരീബഹുൽ മൂസിർ, പണക്കാരനായ ഒരാളുടെ കുടുംബക്കാരൻ, ലവിം തനാ, അയാൾ തയ്യാറല്ല, മിനൽ ഇൻഫാഖി, അല്ലെ ഇയാൾക്ക് ചെലവെടുക്കാൻ സമ്മതമല്ലെങ്കിൽ, മക്കളാണ്, പൈസ ഉണ്ട്, ഇയാൾക്ക് ചെലവ് വരാൻ, അവർക്ക് മക്കളാണ്, വാപ്പാക്ക് ചെലവ് കൊടുക്കാൻ അയാൾ സമ്മതിക്കുന്നില്ലെങ്കിൽ, വജസ അൻഹു ബിൽ ഹാക്കിമി, എന്നാൽ ആ കുടുംബക്കാരനിൽ നിന്ന് ചെലവ് പിടിച്ചു വാങ്ങാൻ അയാൾക്ക് സാധിച്ചതുമില്ല, ബിൽ ഹാക്കിമി, ഭരണാധികാരി മുഖേന സാധിച്ചതും ഇല്ലെങ്കിൽ, അന്നേരം അയാൾക്ക് നൽകും, സക്കാത്ത് നൽകപ്പെടും. ബി തഹഖ്ഖിഖ് ഫഖ്രിഹി ഔ മസ്കനതിഹി, അയാളുടെ ഫക്കറും മസ്കനത്തും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ, അൽ അന ഇപ്പോൾ. ശരി. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.